നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സമൂഹ മാധ്യമങ്ങളിലും പ്രധാന ടി വി ചാനലിലും ഒക്കെ തന്നെ അർജുന്റെ വിഷയം ഇപ്പോൾ വീണ്ടും സജീവ ചർച്ചയാവുകയാണ്. അതായത് പ്രധാനമായും അർജുന്റെ കുടുംബം രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുടുംബം നേരുന്ന സത്യാവസ്ഥ എന്താണ് എന്ന് സമൂഹത്തോട് വിളിച്ചു പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിയിരുന്നു. തിരിച്ച് മനാഫിനും അത് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ സൈബർ ആക്രമണത്തിനെതിരെ രൂക്ഷമായ രീതിയിലുള്ള അറ്റാക്ക് നേരിടുന്ന ശിരൂരിൽ മണ്ണിടിച്ചിൽ മരിച്ച ലോറി ഡ്രൈവർ അർജുന്റെ കുടുംബം നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ലോറി ഉടമ മനാഫ്, സോഷ്യൽ മീഡിയയിലെ പ്രചരണം നടത്തിയവർ തുടങ്ങിയവരെ പ്രതി ചേർത്തുകൊണ്ടാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സമൂഹത്തിൽ ചേർത്തിരിവ് ഉണ്ടാക്കാൻ ശ്രമം നടത്തി എന്ന വകുപ്പ് ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പേജുകൾ പരിശോധിക്കുമെന്നും ഇന്ന് കുടുംബത്തിന്റെ മൊഴി എടുക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ശക്തമായ നടപടി എടുക്കുമെന്ന് പോലീസ് പറഞ്ഞിരിക്കുകയാണ്. സൈബർ ആക്രമണങ്ങൾക്ക് എതിരെ ഇന്നലെയാണ് അർജുന്റെ കുടുംബം പരാതി നൽകിയത്. ഇന്നലെ കോഴിക്കോട് കമ്മീഷണർക്കാണ് അർജുന്റെ സഹോദരി അഞ്ജു പരാതി നൽകിയത്. സഹിക്കാനാകാത്ത വിധത്തിലുള്ള സൈബർ ആക്രമണമാണ് നടക്കുന്നത് എന്നാണ് കുടുംബം നൽകിയ പരാതിയിൽ പറയുന്നത്. ലോറി ഉടമ മനാഫിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി അർജുന്റെ കുടുംബം ഇന്നലെ, അതായത് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. മനാഫ് മാധ്യമങ്ങളിൽ പറഞ്ഞ ചില കാര്യങ്ങൾ മൂലം കടുത്ത സൈബർ ആക്രമണമാണ് കുടുംബം നേരിടുന്നത് എന്നും ഭാര്യ അടക്കമുള്ള കുടുംബത്തോടൊപ്പം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ മാധ്യമങ്ങളോട് പറയുകയായിരുന്നു. മനാഫിനെതിരെ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി മനാഫും രംഗത്തെത്തിയിരുന്നു. സൈബർ ആക്രമണം രൂക്ഷമായതോടെ ഇന്നലെ മനാഫ് വാർത്താ സമ്മേളനം നടത്തി അർജുന്റെ കുടുംബത്തോട് നിരുപാധിക മാപ്പ് പറയുകയും ചെയ്തിരുന്നു. അർജുന്റെ കുടുംബത്തിനെതിരായി നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകരുത് എന്നും ഇത്തരം വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നുമാണ് മനാഫ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മനാഫ് സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം, അതായത് ഈ അർജുന്റെ കുടുംബ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് മനാഫിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ ഘട്ടത്തിൽ മനാഫ് അന്ന് തന്നെ ഒരു പ്രതികരണം നടത്തിയപ്പോൾ ഏറെ വൈകാരികമായി അർജുന്റെ പേര് ലോറി കിരണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിന് തടസ്സം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുടുംബത്തിന് ഇഷ്ടമല്ലാത്തതിനാൽ തന്നെ താൻ അർജുന്റെ പേര് ലോറി ഇടുന്നില്ല എന്ന കഴിഞ്ഞ ദിവസം മനാഫ് പറഞ്ഞിരുന്നു. ഇതിന്റെ പേരിൽ ആർക്കും ഒരു തർക്കവും വേണ്ട, അവർക്കത് വേദനയുണ്ടെങ്കിൽ അത് വേണ്ട എന്നാണ് മനാഫ് പറയുന്നത്. മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മനാഫ് വളരെ വൈകാരികമായി പ്രതികരിച്ചിരുന്നു. കുറച്ച് വാശി പിടിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ വൈകാരികമായി പെട്ടെന്നുണ്ടായ ഒരു സമ്മർദ്ദത്തിന്റെ ഫലമായി ഉണ്ടായതാണെന്ന് പറയുന്നു. പിന്നീട് കഴിഞ്ഞ ദിവസം മനാഫിന്റെ സഹോദരൻ മുബീൻ, ലോറി ഉടമ കൂടിയായ മുബീൻ, അതുപോലെ തന്നെ മറ്റൊരു സഹോദരൻ, ഇവർ മൂന്നുപേരും ചേർന്നാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടത്. ഇനി അധികം ചോദ്യങ്ങൾ വേണ്ട, ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തരത്തിലുള്ള വിമർശനങ്ങളോ ആരോപണങ്ങളോ ഒന്നും വേണ്ട എന്ന് മനാഫ് പറഞ്ഞ് നിർത്തുകയായിരുന്നു. പക്ഷെ ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പോലീസ് മനാഫിനെ കൂടി പ്രതിചേർത്ത് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. എന്തായാലും സോഷ്യൽ മീഡിയ പേജുകൾ അടക്കം നോക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിലേതായാലും ഇന്ന് മനാഫിനുമായി ബന്ധപ്പെട്ട എന്തായാലും പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ മനാഫിനുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ഈ കുടുംബത്തിന്റെ ഒരു ആരോപണം ഈ കമ്മീഷണർക്ക് നൽകിയ പരാതിയിലും കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറിൽ അറിയാം. എന്തായാലും മൊഴിയെടുക്കാനായി പോലീസ് ഇന്ന് അർജുന്റെ കുടുംബത്തെ കാണുമെന്നാണ് മനസ്സിലാകുന്നത്.